ചരിത്രമുറങ്ങുന്ന മണ്ണ്. ലെറ്റ് മീ ടേക്ക് യു ടു വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റണ്ണിംഗ് ഫോർട്ട്, ആംബർ ഫോർട്ട്, ജയ്പൂർ. Riti, overtaking. Welcome to Pretty Things. If you are new to this channel, please like, comment, subscribe and share. Jaipur il ninna 11 km aanu Amber Fort lake. हाँ देख सकते हैं ना, पर मैं सोच रहा हूँ पहले अपन वो देख ले आमेर फोर्ट, वो ज्यादा बेटर है क्योंकि वहाँ पे फिर ट्रैफिक हो जाता है। इसके आगे ये पूरा जोहरी बाजार, ये जोहरी बाजार पूरा ये पूरा ज्वेलरी के लिए फेमस है। यहाँ पे डायमंड स्टोन का काफी अच्छा मिलता है दोनों साइड पे। वैसे ही ये है जयपुर का सबसे पुराना रेस्टोरेंट एलएमबी, एलएमबी रेस्टोरेंट है ये सिंस 1727 से। खाना हाँ खाना तो वैसे रेस्टोरेंट है, फास्ट फूड वगैरह वैसे तो एलएमबी मिष्ठान भंडार बोलते हैं, लक्ष्मी मिष्ठान भंडार, मिठाई वगैरह स्वीट्स वगैरह काफी अच्छी। एमआर एना टाउन लाने एम्बर फोर्ट स्थिति ചെയ്യുന്നത്. കോട്ട കവാടം കഴിഞ്ഞ് മുന്നിലോട്ട് നീങ്ങി. കാലത്തെ പുറപ്പെട്ടത് കാരണം ട്രാഫിക് വളരെ കുറവാണ്. 9:30 to 4:30 ആണ് പാലസിന്റെ ഓപ്പണിംഗ് അവേഴ്സ്. രണ്ട് സൈഡിലും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളോട് കൂടിയുള്ള യാത്ര. രാജസ്ഥാൻ മരുഭൂമിയാണെന്നുള്ള തോന്നൽ അതോടുകൂടി മാറിക്കിട്ടി. അകലെ നിന്നേ നമുക്ക് രണ്ട് ഫോർട്ടുകൾ കാണാം. ഇതൊരു ഫോട്ടോ പോയിന്റ് പോലെ ആയതുകൊണ്ട് മിക്കവരും ഇവിടെ റോഡ് സൈഡിൽ നിർത്തി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നത് രണ്ട് ഫോർട്ട് ആണ്. ഈ പോയിന്റിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം കാണാൻ പറ്റും. ഇത് ആമർ ഫോർട്ട് ആണ്, ഇത് ജയ്പൂർ. രണ്ടിന്റെയും കളർ ഡിഫറൻസ് കണ്ടോ? ഈ ഒരു ഒറ്റ പോയിന്റിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ടും കാണാൻ പറ്റും. ക്രൊക്കഡൈലിന്റെ പ്രസൻസ് പണ്ട് കണ്ടിട്ടുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ ഗേറ്റിലേക്കുള്ള യാത്ര തുടർന്നു. കാർ പാർക്ക് ചെയ്ത് വന്നപ്പോഴാണ് മനോഹരമായി ഡ്രസ് ചെയ്ത ആനകളുടെ കൂട്ടം കണ്ടത്. അപ്പം നമുക്ക് ആമേർ ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നില്ലെങ്കിൽ കാറിന് പോകാൻ പറ്റും, പിന്നെ എലിഫന്റ് റൈഡ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാൻ പോണ്, പോയി നോക്കിട്ടാണ്. മച്ചു പ്രീതി, പ്രീതി Riti, overtaking you. Nachu. ഈ മുന്നിൽ കാണുന്ന ലേക്ക് ആണ് മാവോത്ത ലേക്ക്.
സൂരജ് പോയ് എന്ന സൺ ഗേറ്റിലൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇതിലൂടെയാണ് രാജാക്കന്മാരെല്ലാം പണ്ടുകാലത്ത് വന്നിരുന്നത്. നാല് ലെവലുകളിലായിട്ടാണ് ഈ ആംബർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ലെവലിനും ഓരോ കോർട്ട്യാർഡുണ്ട്. ഇതാണ് ആദ്യത്തെ കോർട്ട്യാർഡ്, ജലേബ് ചൗക്ക്. ആംബർ ഫോർട്ടും ജയഗഡ് ഫോർട്ടും ഒരേ കോംപ്ലക്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അകലെ ജയഗഡ് ഫോർട്ട് കാണാം. ഇത് അറബിക്കിലാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഗ്യാതറിങ് പ്ലേസ്. എല്ലാവരും കൂടുന്ന സോൾജിയേഴ്സ്, അവരുടെ സ്ക്വയറാണത്. അപ്പോൾ വൺ ഓഫ് ദ ഫോർ കോർട്ട്യാർഡ് ഇൻ ദ ആംബർ പാലസ് ആൻഡ് വാസ് കൺസ്ട്രക്റ്റഡ് ഓൺ ഓർഡേഴ്സ് ഓഫ് സവായ് ജയ് സിംഗ്. 1699 രാജസ്ഥാനിലെ പ്രസിദ്ധമായ ഗൂമർ ഫോക്ക് ഡാൻസ് ആണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ദിവാനി ആം, ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസ്. ഇവിടെ ഇരുന്നാണ് രാജാവ് പബ്ലിക്കിനെ മീറ്റ് ചെയ്തിരുന്നത്. പെയിൽ യെല്ലോ കളറും പിങ്ക് കളറുമുള്ള സാൻഡ് സ്റ്റോണും മാർബിളും വെച്ചാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ചുറ്റുമായി ചൈനയുടെ വൻമതിൽ പോലുള്ള ഒരു മതിലുണ്ട്. താഴെ കാണുന്നതാണ് നമ്മൾ കയറി വന്ന സുരാജ് പോയ് സൺ ഗേറ്റ്. അതിന് ഓപ്പോസിറ്റായി ചാന്ദ് പോയ് എന്നുള്ള വേറൊരു ഗേറ്റും കൂടിയുണ്ട്. ഹിന്ദു മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഒരു സമ്മിശ്ര രൂപത്തിലാണ് ഇവിടെയുള്ള ബിൽഡിംഗ്. ഇതാണ് സെക്കൻഡ് കോർട്ട്യാർഡ്. ഈ മുന്നിൽ കാണുന്നതാണ് ഗണേഷ് പോൾ. മൂന്ന് സ്റ്റോറിയുള്ള ഇതിലൂടെയാണ് പ്രൈവറ്റ് പാലസിലേക്കുള്ള എൻട്രൻസ്. ജയ്പൂരി ആർട്ട് കൊണ്ടാണ് ഇവിടെ മുഴുവനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ആണ് തേർഡ് കോർട്ട്യാർഡ്. മുഗൾ ഗാർഡൻ എന്നാണ് ഈ ഗാർഡൻ അറിയപ്പെടുന്നത്. ഹെക്സഗൺ ഷേപ്പിലുള്ള ഫ്ലവർ ബെഡാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പല ബോളിവുഡ് മൂവികളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ലൊക്കേഷൻ ആയിരുന്നു ആംബർ ഫോർട്ട്. വാനി ഖാസ് എന്നാണ് ഈ കോർട്ട്യാർഡ് അറിയപ്പെടുന്നത്. ഹാൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ്. എൻ്റെ ബാക്കിൽ കാണാനാണ് ശീഷ് മഹൽ, കണ്ണാടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡോക്ടർ. നമുക്ക് പോയിട്ട് നോക്കാം. ശീഷ് എന്നാൽ ഗ്ലാസ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇത് മിറർ പാലസ് എന്നും അറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള രസകരമായ ഒരു കഥ, ക്വീനിന് രാത്രി ഉറങ്ങുമ്പോൾ നക്ഷത്രങ്ങളെ കണ്ട് ഉറങ്ങണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷെ പുറത്ത് ഉറങ്ങാൻ വിടാൻ പറ്റാത്തത് കാരണം രാജാവ് തൻ്റെ ആർക്കിടെക്ചേഴ്സിനെ കൊണ്ട് പണി കഴിപ്പിച്ചതാണ് ഈ ശീഷ് മഹൽ. രാത്രിയിൽ ഈ ഗ്ലാസുകളെല്ലാം നക്ഷത്രം പോലെ തിളങ്ങുന്നത് കൊണ്ട് നക്ഷത്രം പോലെ തന്നെ തോന്നുകയും ചെയ്യും. ഇതിന്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പുറമേ നിന്ന് കാണാനേ പറ്റുകയുള്ളൂ. ഇവിടെ മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്ന മാജിക് ഫ്ലവർ ഫ്രെസ്കോ വളരെ പ്രസിദ്ധമാണ്. പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പലതും നമുക്കതിൽ കാണാൻ പറ്റും. ഹിഡൻ കോബ്ര, ലയൺസ് ടെയിൽ, എലിഫൻറ്റ് ട്രങ്ക്, അങ്ങനെ പലതും കാണാൻ പറ്റും. ബോളിവുഡ് സിനിമയായ ജോധാ അക്ബറിലെ പ്യാർ കിയാ തോ ഡർന കിയാ എന്ന പാട്ടെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഈ ഇടനാഴിയിലൂടെ നമുക്ക് മേലേക്ക് പോകാം. അപ്പൊ നമ്മള് ആ ചെറിയ ഇടനാഴി കൂടി ഇങ്ങോട്ട് കയറിയില്ലേ, അത് ക്വീനിന് മാത്രമാണ് മേലേക്കുള്ള ആക്സസ്. നമ്മളിപ്പോ മേലേക്ക് കയറി, പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് വീണ്ടും ആ സ്ക്വയർ കാണാൻ പറ്റും. പണ്ടുള്ളവരൊന്നും ഡയറക്റ്റ് വന്നിരുന്നില്ലല്ലോ, അപ്പൊ ക്വീനിന് ഇതിൽ കൂടി അടിയിൽ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൽ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ നടക്കുന്നവർക്ക് കാണാം, ഇതിൽ കൂടി നോക്കിയാൽ അവർക്ക് എല്ലാവരും കാണാം, പക്ഷെ അടിയിലുള്ളവർക്ക് ഇവരെ കാണാൻ പറ്റില്ല. ആ അകലെ കാണുന്ന സ്ക്വയറില്ലേ, അതാണ് സാഫ്രോൺ ഗാർഡൻ. കേസർ ക്യാരി ബാഗ് എന്ന് ഹിന്ദിയിൽ പറയും. ഈ ആംബർ ഫോർട്ടിന് ഒരുപാട് ആർട്ടിസ്റ്റിക് സ്റ്റൈലുകളുണ്ട്. ഈ കയറി വരുന്ന റാംപാർട്സും സീരീസ് ഓഫ് ഗേറ്റും കോബിൾ പാത്സും എല്ലാം അതിൻ്റെ ഭാഗമാണ്. സ്റ്റാർ ഷേപ്ഡ് ഫ്ലവർ ബെഡാണ് ഈ സാഫ്രോൺ ഗാർഡനിൽ ഒരുക്കിയിരിക്കുന്നത്. മവാത്ത ലേക്കിൻ്റെ സെൻറ്ററിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജൈഗർ ഫോർട്ടിൻ്റെ ഒരു ഭാഗം വ്യക്തമായി കാണാൻ പറ്റും. ജൈഗർ ഫോർട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഐ വിൽ ലിങ്ക് ഇറ്റ് ഹിയർ. ഇതാണ് ഫോർട്ട് കോർട്ട്യാർഡ്. ഇതിൻ്റെ സൈഡിലായാണ് രാജാവിൻ്റെ പ്രൈവറ്റ് റൂമുകളെല്ലാം ഉണ്ടായിരുന്നത്. രാജാവിന് 12 രാജ്ഞിമാരുണ്ടായിരുന്നത്രേ. അപ്പോൾ അവരുടെ എല്ലാം റൂമുകളും എല്ലാം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പ്രൈവറ്റ് പ്ലേസ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ചൂട് കുറയ്ക്കുന്നതിനാവശ്യമായ പ്രത്യേകം സജ്ജീകരിച്ച തണുപ്പുള്ള റൂമുകളും ഇവിടെ ഉണ്ടായിരുന്നു അത്രേ.
ഒരു സെഞ്ചുറി എടുത്തു പല ഘട്ടങ്ങളായി ഇത് പണിതു തീർക്കാൻ. അപ്പോൾ ഇതാണ് ഫോർട്ട് കോർട്ട്യാർഡ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത്. നമസ്കാരം ആൾക്കാരെ. എന്റെ അച്ഛന്റെ കണ്ടിരിക്കേണ്ട ഒരു ഫോട്ടോകളിൽ ഒന്നാണ് അപ്പോൾ ഇതാണ് ആംബർ ഫോർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു എൻജോയ് പ്ലീസ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു. നോക്കണില്ലേ ക്രൊക്കടയില്ല നോക്കില്ല നടക്കണേ.